ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് ഇഡ്ഡ്ലിയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും റെസിപ്പി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നാലും എൻ്റെ ഡേ കാണിക്കുമ്പോൾ അതും കൂടി കാണിക്കണമല്ലോ അതുകൊണ്ട് കാണിച്ചൊന്നു മാത്രം ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെതാ ഇഡ്ലിക്ക് ഇഡ്ഡലിക്ക് വെച്ച് ഇഡ്ഡ്ലി പാത്രം വെച്ചിട്ടോ ആദ്യം വെള്ളം ചൂടാവട്ടെ അപ്പോഴേക്കും ആ വെള്ളം ചൂടാവുന്ന ടൈം കൊണ്ട് ചെറുപയറും കൂടി അടുപ്പത്തിട്ടു പിന്നെതാ നമ്മുടെ ഇഡ്ഡലിക്ക് കൊരി വെച്ചു കെട്ടോ അപ്പം ഇന്നേരം കുറച്ച് ഉഴുന്നുണ്ടായിരുന്നുള്ളോ അത് ഉഴുന്നിടാൻ നോക്കിയപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഇന്നത്തെ ഒരു രണ്ട് മൂന്ന് തട്ട് വേവിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ രണ്ട് ദിവസത്തേക്കാണ് കേട്ടോ എപ്പോഴും അരച്ച് വെക്കാറ് ഉഴുന്ന് കഴിഞ്ഞാൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെതാ അത് കോരി വെച്ച് അത് വെക്കുകയാണ് കുഞ്ഞ് ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ നല്ല നല്ല കുണ്ടുമണി ഇഡ്ലിയാണ് കേട്ടോ ഞാൻ കൂടുതലും ഉണ്ടാക്കാറ് ഇന്നിത്തിരി ചെറിയ ഇഡ്ഡലി ആയിരുന്നു അങ്ങനെ അതടുപ്പത്ത് വെച്ച് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇഡ്ഡലി അടുപ്പത്തേക്ക് വെക്കോളാം അതിനിടയ്ക്ക് ഇതാ മുറ്റത്ത് തീ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവളകടന്ന് ചോറ് വേണുണ്ട് വെള്ള വെള്ളച്ചട്നിയാണ് എനിക്ക് വെള്ള ആ ഇത്തിരി ഇച്ച കട്ടിയുള്ള വെള്ളച്ചും ഇഡ്ലിയാണ് കൂടുതലിഷ്ടം അപ്പം നാളികേരം ഇത്തിരി ചുമന്നുള്ളിയും പച്ചമുളകും ഈ ചെറിയ കഷ്ണ ഇഞ്ചിയും കറിവേപ്പിൽ എല്ലാം കൂടി കൂട്ടി അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്നി ആയല്ലോ അടിപൊളി ടേസ്റ്റ് ഉള്ളത് അപ്പോൾ അത് അരക്കണേൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഇഡ്ഡലി അതിനിടയ്ക്ക് വേറെ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്തു അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് താഴത്തേക്ക് വെച്ച് കണ്ടിട്ട് അതൊന്ന് ചൂടാറുണ്ടേ അപ്പം ചൂടാറിക്കോട്ടെ സാധാരണ സൺഡേയിൽ അങ്ങനെ നേരം വെളുക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കാറൊന്നുമില്ല പക്ഷേ ഈ സൺഡേയിൽ ശ്രീകുട്ടന ജോലി ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ നേരത്തെ എഴുന്നേറ്റം കേട്ടോ അപ്പം പിന്നെ രാവിലെ തന്നെ ജോലികളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാമല്ലോ ആവുമ്പോൾ പോയതിന് ശേഷം അപ്പോൾ പിന്നെ അത് കാരണം ആണ് ചെറുപയറും കൂടി വെച്ചത് അപ്പോൾ അവന് ചോറ് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപേരി വേണം പിന്നെ അച്ചാറുണ്ട് അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചെറുപയർ അടുപ്പത്തിട്ടത് കേട്ടോ പിന്നെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചട്ണി ഉപയോഗിച്ചു ഇനി ഇഡ്ഡലി കൂട്ടി ചെറുവിറവ് കൂട്ടി കഴിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചോട്ടെ എന്നൊക്കെ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു അപ്പം അങ്ങനെ ചട്നിയും ഇഡ്ഡലിയും ഒക്കെ റെഡിയായി ഇഡ്ഡലി ഇതാ ചൂടാറി പിന്നെ ഞാൻ അപ്പം തന്നെ എല്ലാതും ഉണ്ടാക്കിയിട്ടാണ് പിന്നത്തേക്ക് വെച്ചില്ല ആ ജോലി അപ്പം തന്നെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കാരണം വേഗം തന്നെ എല്ലാ പണികളും അപ്പം നമ്മൾ രാവിലെ എന്തായാലും അടുക്കളയിൽ കയറുകയാണെങ്കിൽ നമ്മുടെ ജോലികൾ ഒരുമിച്ച് തീർക്കേണ്ടതാവും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നാറ് പിന്നെ അതൊക്കെ ആക്കി അടുത്ത ഇഡ്ഡലി കോരി ഒഴിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെറുപയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മറ്റുമുളകും ഇത്തിരി വറ്റമുളക് ചതച്ചതും ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മോപ്പിക്കുക കറിവേപ്പിലി ഒന്നും ഇതിലുണ്ടാവില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും കറിവേപ്പിലി ഇല്ലാത്ത അപ്പോൾ അതാ ഒഴു ചെറുപയർ ഇട്ടു പിന്നെ ഇത്തിരി വെള്ളം വെച്ചു അല്ലെങ്കിൽ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല ഉപ്പ് ഇത്തിരി പോരായ ഉണ്ടായിരുന്നു അതും ഇട്ടു പിന്നെ ഒന്ന് മിക്സ് ചെറിയൊരു ചാറോട് കൂടിയിട്ടാണ് ഞാൻ ആക്കിയത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തു അതും ഊറ്റി വെച്ചു അങ്ങനെ അത്യാവശ്യം അടുക്കളയിലത്തെ എല്ലാ ജോലികളും കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാനും ഫുഡ് കഴിക്കാം അതിനിടയ്ക്ക് ശ്രീകൂട്ടം വന്ന് ഫുഡ് കഴിക്കലും അവന് ചോറാക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും പിടിച്ചില്ല അപ്പോൾ ഞാനും വേഗം ഫുഡ് കഴിച്ചു ഇനിയിപ്പോൾ വിശ്നിന്ന് മദ്യ പ്രാന്തായിട്ട് ഫുഡ് കഴിക്കുന്ന നല്ലതല്ലേ അങ്ങനെ ഞാനത് കഴിച്ച് കഴിഞ്ഞ് ദാ ശ്രീകൂട്ടൻ കുറേ കഴിഞ്ഞപ്പോൾ ശ്രീകൂട്ടൻ എഴുന്നേറ്റ് വന്ന് അവൻ അഡ്രസ്സൊക്കെ മാറി യൂണിഫോം ഒന്നും ഇല്ല പക്ഷേ ഇൻസൈഡൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ തന്നെ ചെല്ലണം അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അവൻ പോയി പിന്നെ കുറേ നേരമൊക്കെ ഞാൻ റെസ്റ്റ് എടുത്തു പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ അത് കാരണം ഇന്ത് മാമ്പഴ പുളിശ്ശേരിയാക്കാമെന്ന് വിചാരിച്ചു മാമ്പഴം പുളിശ്ശേരി വെക്കണ ഒരു മാമ്പഴം ഒന്നല്ല നമുക്കുള്ളത് എന്നാൽ കൂടി നമ്മുടെ ആഗ്രഹത്തിന് കിട്ടിയ മാമ്പഴം വെച്ചിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് കുറേ കേടുണ്ട് എത്ര മാമ്പഴം കിട്ടിയാലും കാര്യമില്ല ഇതിൽ പകുതി പോലും നമുക്ക് കിട്ടില്ല കേട്ടോ മുഴുവൻ കേടായിട്ടാണ് വീണത് ഇത് ശരിക്ക് പൊട്ടിച്ച് വെക്കണം എന്ന് തോന്നുന്നു ഇത് പഴുത്ത് പഴുത്ത് പഴുത്തൊരു ലെവലായി താഴത്തേക്ക് വീഴുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കൊത്തിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് കൂടുതലും മാമ്പഴം കേട്ടോ അപ്പം ഞാൻ സാധാരണ നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിക്ക് വയ്ക്കുമ്പോൾ ആ തോൽ ഒരു ഭാഗം മാത്രം ചെത്തിക്കളഞ്ഞ് തോലോടുകൂടി കുക്കറിലിട്ട് അടിച്ച് അടിച്ചതിന് ശേഷം തോല് പൊളിച്ച് കളയലൊക്കെയാണ് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയിലെ മാവുണ്ട് നാട്ടുമാങ്ങ എന്ന് പറയും പിന്നെ ഓരോ സ്ഥലത്തൊക്കെ വേറെ വേറെ ചപ്പിക്കൂടിയ മാങ്ങയെന്നോ കടുമാങ്ങൾ പക്ഷേ ഞങ്ങളൊക്കെ ഒന്ന് അതിന് നാട്ടുമാങ്ങ എന്നാട്ടോ പറയാ ഈ മാമ്പഴം പുഴിച്ചേരി ഉണ്ടാക്കണ മാമ്പഴല്ലേ അത് അത് ചെറുതാണ് നല്ല ടേസ്റ്റുമാണ് പക്ഷേ ഇത് നമ്മുടെ മൂവാണ്ട മാങ്ങയാണ് പക്ഷെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ തോലൊക്കെ ചെത്തി കളഞ്ഞ് അതിൽ കേടുള്ള ഭാഗൊക്കെ കളഞ്ഞ് പിന്നെ വലിയ മാങ്ങയായിട്ടുള്ളത് ഞാൻ രണ്ട് ഭാഗം ഇങ്ങനെ പൂളിയിട്ട് ഇട്ടു കേട്ടോ അല്ലെങ്കിൽ ഓവർ വലിപ്പാവില്ലേ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇട്ടും കിട ഉള്ളതൊക്കെ ചെത്തി കളഞ്ഞു കണ്ടിട്ട് അലക്കിയിട്ട് എല്ലാം അങ്ങനെ തന്നെ ചെയ്തു കുറേ പകുതിയോളം പോയി എന്നാലും പകുതിയോളം കിട്ടി കുറച്ചധികം എടുത്തു വച്ചാൽ കാരണം കൊണ്ട് അത്യാവശ്യം കിട്ടി എന്ന് പറയാം അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു മഞ്ഞൾപ്പൊടി ഈ നേരത്തെ ഇടാൻ ഞാൻ മറന്നു എന്നിട്ട് പിന്നെ ലാസ്റ്റാണ് ഇട്ടത് ലാസ്റ്റ് എന്ന് വെച്ചാൽ തൈരൊക്കെ ഒഴിക്കുക അരപ്പൊക്കെ ഒഴിക്കണ നേരത്ത് വെള്ളമൊഴിച്ചിട്ട് ഇത്തിരി കൂടിപ്പോയ പോലെ ആദ്യം തോന്നി പിന്നെ അത് നാളികേരൊക്കെ ഒഴിച്ചപ്പോൾ സെറ്റായിട്ടാണ് അത്ര കൂടി കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെന്താ നാളികേരവും കുറച്ച് പച്ചമുളകും ജീരകം ഇതിലേക്ക് അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിക്ക് സാധാരണ തൃശ്ശൂകാരം അങ്ങനെ ഉപയോഗിക്കാറില്ല കുരുമുളക് വേണമെങ്കിൽ ഒരിത്തിരി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ലാസ്റ്റ് ഇത്തിരി കുരുമുളക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു പച്ചമുളകും ജീരകവും ഇത്തിരി കുരുമുളകും മാത്രമാണ് മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിയിൽ നമ്മൾ ഉപയോഗിക്കുള്ള ഓരോ ഭാഗത്തും പ്രത്യേകതയൊക്കെ ഉണ്ടാവും കേട്ടോ പല ഭാഗത്തും പല പോലെ ആയിരിക്കില്ലേ പല കറികളും വയ്ക്കുക അതേപോലെ തന്നെ തൃശ്ശൂർക്കാരുടെ രീതിയാണ് ഇത് തൈര് ഞാൻ ഈയൊരു സമയത്ത് തന്നെ ഒഴിച്ചു ശരിക്കും അരപ്പൊഴിച്ചതൊന്ന് തിളച്ചിട്ടാണ് തൈര് ഒഴിക്കുക പക്ഷെ ഞാൻ ഇനിയും വെള്ളം കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ആ അരപ്പിൻ്റെ കൂടെ തന്നെ തൈരും കൂടി ഇട്ടുംങ്ങാട്ട് നന്നായിട്ട് അരച്ചെടുത്തും ഓവറായിട്ട് അരക്കേണ്ട ആവശ്യമില്ലല്ലോ മരുവർക്കും അപ്പോൾ അത് അതൊക്കെ ഒന്ന് ചട്ടിയിൽ കിട്ടും ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾ പൊടി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു എന്ന് ഈയൊരു ടൈമിലാണ് അത് ഇട്ടു കൊടുത്തത് എന്നിട്ട് പിന്നെ നമ്മുടെ അരപ്പും കൂടി കൂടിയിട്ടുള്ളത് ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു മാങ്ങ ചട്ടിയിൽ വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടൈം പിടിക്കും പിന്നെ മാമ്പഴപ്പുഴശ്ശേരിൽ മാമ്പഴം എന്ന് പറയുന്നത് നന്നായിട്ട് വേവണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ആ ചാറും ഇതും ഒക്കെ ഒന്ന് കൂട്ടി യോജിക്കണം അപ്പം അതുകൊണ്ടാണ് കേട്ടോ മാമ്പഴം മാത്രം ഞാൻ ഞാനതിലേക്ക് കുക്കറിൽ അടിച്ചിട്ടിട്ടത് സംസാരം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമല്ലോ ഒരു ഫീൽ ചെയ്യണേ ഞാനിത് തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റിട്ടാണ് എടുക്കേണ്ടതോ കേട്ടോ എന്താ കാരണം എന്നറിയോ തലേ ദിവസം ഞാൻ പി എസ് ടു പൊന്നിയൻ സെലവൻ ടു കണ്ട് അങ്ങനെ സമയം വൈകി പിന്നെ ശ്രീകൂട്ടം വന്ന് അങ്ങനെ വർത്താനം പറഞ്ഞ് പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയി പിന്നെ ഇനി എഡിറ്റ് ചെയ്യാമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് തലവേദന ഒക്കെ വരും അപ്പോൾ അത് കാരണം കിടന്നുറങ്ങി രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ടാണ് എഡിറ്റ് ചെയ്യുന്ന പരിപാടി അതുകൊണ്ട് ശബ്ദത്തിലൊക്കെ ഇത്തിരി പ്രത്യേകത ചിലയപ്പം ഉണ്ടാവും ചിലയപ്പം ഉണ്ടാവില്ല പിന്നെ ചുമയുണ്ട് അതിൻ്റെ പ്രത്യേകതയുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചമ്മന്തിയും കൂടി അരക്കാമെന്ന് അപ്പോൾ അതാ കുറച്ച് വറ്റൽമുളക് നാളികേരം ചെമ്മീം കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചുമന്നുള്ളി ഇത്ര ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില തന്നെ ഇത്തിരി അധികം ഇട്ടു കൊടുക്കാം കേട്ടോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മാമ്പഴ ഉശ്ശേരി ഒക്കെ സെറ്റായി വന്നിട്ട് തിളച്ച് മാങ്ങയും ചാറും ഒക്കെ കൂടി ഒന്ന് യോജിച്ച് പിന്നെ ഒന്ന് വറുത്തിട്ട് ആ കറിവേപ്പിലയും വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയിൽ ഇത്തിരി കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും മറ്റല്ലമുളകും ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഇരുനുള്ളുലുവിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതെടുത്തു അപ്പോൾ സൂപ്പറായി ഇന്നത്തെ ഉച്ചക്കത്ത വീണ് ചെമ്മീൻ ചമ്മന്തി ചമ്മതിക്ക് ഇത്തിരി എരി മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത്തിരി ലാസ്റ്റ് പഞ്ചസാരയും കൂടി ഇടണോട്ടോ അല്ലെങ്കിൽ പിന്നെ മാങ്ങ വേവിക്കുമ്പോൾ ഇത്തിരി ശർക്കര ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് ചെയ്യുക കേട്ടോ ഇവിടെ നന്നായിട്ട് മധുരം വേണം ഞാൻ അത്യാവശ്യം മധുരം ഇട്ടുണ്ടായിരുന്നു മധുര ഇട്ട ഭാഗം സ്കിപ്പായിപ്പോയിന്ന് തോന്നുന്നുട്ടോ പിന്നെന്താ ഉച്ചതിരിഞ്ഞ് കുറേ നേരം റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങി ശരിക്കും പറയാൻ വെച്ചാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മൾ മുറ്റത്തും പറമ്പിലും ജോലി ചെയ്താലാണ് നമ്മുടെ പറമ്പ് ഭംഗിയിൽ കിടക്കുക പക്ഷെ ചിലപ്പോൾ ഒക്കെ നമുക്ക് വയ്യാണ്ടാവലും എങ്ങോട്ടെങ്കിലും പോകാനുണ്ടാവും അങ്ങനെ സൺഡേയിൽ ചില സൺഡേകൾ അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ രണ്ട് സൺഡേ നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതിയാണ് ഈ ഒരു ചെമ്പരത്തിൻ്റെ മുകളിൽ അപ്പുറത്തുനിന്ന് വള്ളിയുണ്ടല്ലോ വള്ളി പടർന്നിങ്ങനെ വരുന്ന ചെടി അത് കയറി ഒരു കൊട പോലെയായിട്ട് ഇങ്ങോട്ട് മറഞ്ഞ പോലെ ആയിട്ടോ ശരിക്കും പറയാന്ന് വെച്ചാൽ എന്താ പറയുക ഇനി കുറച്ചു കൂടിയായ ജല്ലക്കൂടെ കാട് അകത്തേക്ക് കയറും അത്രയ്ക്ക് അവസ്ഥ എത്തി അപ്പോൾ ഇന്നും എനിക്ക് ചുമ മാറിയിട്ടില്ല എപ്പോഴും അത് കാരണം കൊണ്ട് തന്നെ ചുമച്ച് വല്ലപ്പോഴേ ചുമയ്ക്കുള്ളൂ ചുമച്ച് കഴിഞ്ഞാൽ കുറേ നേരം ചുമയ്ക്കും പിന്നെ ഒരു ശ്വാസം മുടന പോലെയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഭയങ്കര വയ്യാണ്ടോ അപ്പോൾ അത് കാരണം കൊണ്ടൊരു ക്ഷീണം തന്നെയാണ് പക്ഷേ എന്നാലും കുറച്ച് നേരമെങ്കിലും ഒന്ന് ചെയ്യാൻ വെച്ചിട്ട് മൂന്നര ആപ്പാണ് ഈ ഇറങ്ങിയത് പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു നമ്മുടെ ഫോണൊക്കെ ഓഫായി പോകുമായിരുന്നു ഓവർ ഹീറ്റായിട്ട് പിടിക്കാൻ പറ്റാണ്ട് കുറേ ബുദ്ധിമുട്ടിട്ടോ ഫോൺ ഓഫായിട്ട് അതിനിടയ്ക്ക് ഫോൺ എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ തണുപ്പിച്ച് വീണ്ടും എടുത്തുകൊണ്ട് ഈ ജോലി ചെയ്യണതിൻ്റെ ഇടയിൽ അതും കൂടി ആകുമ്പോൾ നമുക്ക് പ്രാന്ത പിടിക്കും അങ്ങനെ ഞാൻ ആദ്യം ചേട്ടൻ വലിച്ചു കളയാനൊക്കെ നോക്കി അത്ര ശരിയാവണില്ല അപ്പം ഞാനൊരു കത്തി എടുത്തുകൊണ്ട് വന്നിങ്ങാട്ട് ആ വള്ളികളൊക്കെ അങ്ങോട്ട് മുറിച്ച് മുറിച്ചു മാറ്റിയാണ് ചേട്ടൻ വലിച്ചെടുക്കുന്നുണ്ട് അങ്ങനെതാകും ഒരു പരുവായിട്ടാണ് അത്യാവശ്യം അങ്ങനെ കഴിഞ്ഞു കുറേ ചെമ്പരത്തി മുറിച്ചു കളഞ്ഞു ഇപ്പം ഈ പടർപ്പ് കയറേണ്ട കാരണം കൊണ്ട് തന്നെ എന്താ പറയുക ആ ചെമ്പരത്തിപ്പൂവൊന്നും ഉണ്ടാവണില്ല ഈ വള്ളി കയറി അത ഇതാകെ നശിച്ചു പിന്നെ മൊത്തത്തിൽ വെട്ടി വെട്ടിക്കളഞ്ഞാൽ നമുക്കവിടെ ഇരിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടോ പിന്നെ അപ്പുറത്ത് ആ കാടും പടലുമല്ലേ അതിങ്ങോട്ട് കാണുമ്പോഴും തീരെ വൃത്തിയുണ്ടാവില്ല മൈലാഞ്ചിയൊക്കെ അങ്ങനെ തന്നെ വെട്ടിക്കളഞ്ഞു ഇനി പൊടിച്ചിണ്ടായിക്കോളും അങ്ങനെ വെട്ടിക്കളഞ്ഞു പിന്നെ അതാ ഒന്ന് അടിച്ച് അടിച്ചിട്ടൊന്നും ഒന്നും ഇങ്ങനില്ല കേട്ടോ അത്രയ്ക്ക് കാനുണ്ട് കുറേയൊക്കെ വാരി കളഞ്ഞു പിന്നെ വീണ്ടും അവിടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു അതും പറിച്ചൊക്കെ കളഞ്ഞു അത് വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഫോൺ പോയി ഓഫായിപ്പോയി ഓവർഹീറ്റായിട്ട് അപ്പോൾ അത് കാരണം ആ അവിടെ ആ പുല്ല് കുറയ്ക്കണമെന്ന ഒന്നും പിടിക്കാൻ പറ്റില്ല അത്യാവശ്യം ഇത്രക്കൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മൈലാഞ്ചി അങ്ങനെ വെട്ടിക്കളഞ്ഞു എന്ന് അതും വെട്ടിക്കളഞ്ഞ് അതൊക്കെ അപ്പുറത്ത് പറമ്പിലേക്കും അങ്ങോട്ട് മറച്ചിടുക ചെയ്തോളൂ കേട്ടോ അവിടെ ആ നിറയെ കാടല്ലേ പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ അവിടെ കയറിയിട്ട് അപ്പുറത്തുനിന്ന് ആ വള്ളി പറ വൃത്തിയാക്കി വലിച്ചു കളയുക വെച്ചാൽ നമുക്ക് ഈ ചമ്പരത്തിയൊക്കെ നല്ല വൃത്തിക്ക് കിട്ടും പക്ഷെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അത്രയും കാടും പടലിലാണ് നിറയെ ചേമ്പും അതും ഇതും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ അവിടേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് കാരണം പേടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കയറാനായിട്ട് നിന്നില്ല കേട്ടോ ചേട്ടാ കുറേ പറഞ്ഞു ഞാനങ്ങോട്ട് പോയിട്ട് ശരിയാക്കാം ശരിയാക്കാം ഞാൻ സമ്മതിച്ചില്ല എനിക്ക് എന്തോ ഒരു പേടിയായി അങ്ങനെ ഇവിടെ ഇന്ന് വൃത്തിയാക്കി വെച്ചു ഇവിടെ ആദ്യത്തിൻ്റെ സൈക്കിളാണ് ഇരിക്കുന്നത് അതിൻ്റെ ചങ്ങല പൊട്ടിയിട്ട് പിന്നെ അങ്ങനെ അവിടെ ഇരുന്ന് പോയി ഇപ്പുറത്തെ സൈഡ് ഇതാ അവിടെ ചെടി ചെടിയാണ് നിറയെ പൊന്തി നിൽക്കുന്നത് പിന്നെ കുറേ പുല്ലും പുല്ല് വിരിച്ച പോലെ ഉണ്ട് അല്ലേ അവിടെ ഒരു രക്ഷ ഉല്യേട്ടാ മരുന്നടിച്ചാൽ നല്ലതൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ചീരകളൊക്കെ എടുക്കണ കാരണം കൊണ്ടാണ് ഈ മരുന്നടിക്കാത്തത് ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും ചീര മുളക്കിയല്ലേ പിന്നെ കുറേ സാധനങ്ങൾക്ക് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നമ്മുടെ പുല്ല് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോവയ്ക്ക പടർന്ന് 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 ജനലേറെ ഉള്ളിൽ കൂടെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ആദ്യം അതിൻ്റെ ആ തണ്ട് മാത്രം എടുത്തിട്ട് അവിടെ തന്നെ നിറയെ കോവയ്ക്കുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് പിന്നെ ആദ്യം വിചാരിച്ചു ആ വള്ളി അങ്ങനെ തന്നെ വലിച്ചെടുത്ത് ഇപ്പുറത്തേക്ക് ഇടാന്ന് അത് പറ്റാണ്ടായിപ്പോൾ ആ നൂലങ്ങനെ തന്നെ മുറിച്ചെടുത്ത് നമ്മുടെ വലയരം മൊഴിക്ക് കിട്ടും പിന്നെ ഇവിടെ ചേട്ടാ ഒരു ദിവസമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നറിയാൻ നമ്മുടെ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ മുറിച്ച് കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ആ കാട് പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഒക്കെ മാറ്റുകയാണ് ആ ചെടിയിൽ അവിടെ നിന്ന് നമ്മുടെ ബൈക്ക് വരുമ്പോൾ വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുകയാണ് ഈ ആഴ്ചയിൽ വരും എന്തായാലും ബൈക്ക് അഞ്ച് വർക്കിങ് എല്ലാ ശരിയാക്കിയിട്ട് അഞ്ച് വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആയിട്ടില്ല അത് കാരണം കൊണ്ട് നമുക്ക് രജിസ്ട്രേഷനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ആഴ്ച കിട്ടുള്ളൂ കേട്ടോ കുറച്ച് ദിവസമായി നമ്മളിവിടെ ചേട്ടൻ്റെ വരെ എടുത്തിട്ടാണ് ശ്രീകുട്ടനെ കൊണ്ടുവരുന്നത് വൈകുന്നേരം ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടാണ് എന്നും ആവുമ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് ബൈക്കെടുത്ത് പോയി കൊണ്ടുവന്നൊക്കെ കഴിയുമ്പോൾ പത്ത് മണിയൊക്കെ ആകും കേട്ടോ വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ പത്തേക്കാലവും എന്തെങ്കിലുമൊക്കെ കടയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ ഒക്കെ പത്തേക്കാലൊക്കെ ആയിട്ടാവും ചിലപ്പോൾ എത്തുക അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവൻ വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇപ്പോൾ ഒരു പതിനൊന്നരയാണ് എന്തൊക്കെ പണികൾ ഞാൻ കഴിച്ചു വെച്ചാലും ആ ഒരു സമയം ആവണം അപ്പം ബൈക്ക് ചേട്ടൻ ജോലി കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവനെ കൊണ്ടുവരാച്ചാൽ ഒമ്പത് മണിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യില്ല അവിടെ നിന്നിങ്ങോട് അപ്പം പിന്നെ ഒമ്പതര ആവുമ്പോഴേക്കെത്തും അപ്പോൾ ബൈക്ക് കിട്ടണവരെ എന്തായാലും ഈ ഒരു കഷ്ടപ്പാടുണ്ട് അപ്പോൾ ബൈക്ക് വയ്ക്കാനുള്ള സ്ഥലം റെഡിയാക്കണ പരിപാടിയാണ് ചെടിച്ചട്ടിയിലുള്ളതൊക്കെ അങ്കിട് ഇങ്ങടൊക്കെ മാറ്റി വെച്ചു പിന്നെ അവിടെ വഴിയിലപ്പുറത്തെ പുറത്തൊക്കെ വെച്ചോട്ടാ ചെടികളിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഇനി ഒരു ചെടിച്ചട്ടി ബൈക്ക് വന്നു കഴിഞ്ഞാൽ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കാൻ പോണതും അങ്ങനത്തെയൊക്കെ കുറേ വീഡിയോസ് എടുക്കാം നമ്മുടെ ചെടിയൊക്കെ റെഡിയാക്കി ആക്കണം എന്നുണ്ട് എനിക്ക് ശരിയാകുന്നു വിചാരിക്കുക എനിക്കപ്പോഴേക്കും വയ്യേണ്ടായിട്ടാണ് വയ്യേണ്ടായി എന്ന് പറഞ്ഞാൽ പറയില്ലേ ചുമക്കാണ് ചുമച്ചിട്ട് ശ്വാസം മുട്ടുകയാണ് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇടയ്ക്ക് ഇരുന്നും പിന്നെ ഞാൻ ചെന്നില്ലെങ്കിൽ ചേട്ടൻ ആ പരിപാടി അവിടെ നിർത്തും എന്താ പറയുക കീ കൊടുക്കണമെന്ന് പറയില്ലേ ആ ഒരാൾ അങ്ങനത്തെ ഒരാളാണ് അപ്പം ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ ആൾ അവിടെ കിടന്ന് ഉറങ്ങും അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് സത്യം പറഞ്ഞ് ഇറങ്ങിയത് കേട്ടാ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങില്ലായിരുന്നു അവിടെ കിടന്ന് ഉറങ്ങാനാണ് തോന്നിയത് പിന്നെ നോക്കിയപ്പോൾ കുറേ മാമ്പഴൊക്കെ വീണ് ചീഞ്ഞ് ഒരു സ്മെല്ലായി തുടങ്ങിയിട്ടാണ് കിണറ്റിയിൽ പിന്നെ വലയിട്ടത് കൊണ്ട് മാത്രം കിണർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ കിണറൊക്കെ ചേർടുക്കേണ്ട അവസ്ഥയായാലും ഒക്കെ മൊട്ട പൊട്ട മാങ്ങിയാണ് കേട്ടോ ഒന്നും നല്ലതല്ല പിന്നെ കുറേയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് അത് പഴുത്ത് ചീഞ്ഞ് കഴിയുമ്പോഴാണ് താഴത്തേക്ക് വീണോളൂ അതുവരെ അതവിടെ നിൽക്കുകയാണ് അപ്പോൾ ചേട്ടാ രണ്ട് മൂന്നെണ്ണം പഴുത്തത് കണ്ടു അപ്പോൾ അതൊന്ന് പൊട്ടിച്ചു വെക്കുകയാണ് കേട്ടോ ഞാൻ ഞാനവിടെ ഒന്ന് മുറ്റടിക്കുകയാണ് പിന്നെ അവിടെ കുറച്ചൊക്കെ ഒന്ന് പുല്ല് കുറച്ചു എത്ര വേനൽക്കാരായാലും പുല്ലിന് വളരെ ഇവിടെ ഒരു കുഴപ്പമില്ല എവിടെ നിന്ന് ഇവർക്ക് വെള്ളം കിട്ടണമെന്ന് എനിക്കറിയില്ല ഭൂമിയുടെ അടിയിൽ എന്തായാലും ഒരു കുഴി കുത്തുമ്പോഴേക്കൊന്നും വെള്ളമൊന്നും ഇല്ല ചേട്ടൻ പറയുന്നത് മോട്ടറൊക്കെ നിറഞ്ഞിട്ട് പോകുമ്പോൾ ആ വെള്ളമൊക്കെയാണെന്ന് ഇത്ര മാത്രം വെള്ളമൊന്നും ഇല്ലല്ലോ മോട്ടറൊക്കെ നിറയുമ്പോഴേക്കും നിർത്തും മോട്ടർ നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് ടാങ്ക് നിറഞ്ഞിട്ട് മോട്ടർ നിറഞ്ഞതൊന്നും പറഞ്ഞാൽ അത് ശരിയല്ല ടാങ്ക് നിറഞ്ഞ് പോകുമ്പോഴേക്കും നമ്മൾ ഈ റൂമിലല്ലേ പെട്ടെന്ന് കേൾക്കും പെട്ടെന്നൊക്കെ നിർത്തും അങ്ങനെ കുറച്ചും കൂടി വിറക് ഓത്താനൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ആ ഒരു പരിപാടിയാണ് ടാച്ചൽ ഇത്തിരി വിറക് പൊട്ടിക്ക് പിന്നെ ആഴ്ച കത്തിക്കും അങ്ങനെയൊക്കെയാണ് അയാളുടെ ഒരു കലാപരിപാടി ഒറ്റ ദിവസം കൊണ്ട് എല്ലാം വെട്ടാനുള്ളൊരു എന്താ പറയുക അങ്ങനെ വിറക് വെട്ടി ശീലമൊന്നുമില്ല എന്നാലും പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉപകാര നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്യുന്നൊന്നും മാത്രം അങ്ങനെ ചെറുപ്പത്തിലൊന്നും തൃശ്ശൂർ ടൗണിലൊന്നും ഇപ്പം അങ്ങനെ വിറക് വെട്ടണ്ട ആവശ്യമില്ലല്ലോ അവിടെ വിറകുകാരൻ വരും ആഴ്ച നമ്മൾ വിറക് വാങ്ങിച്ചു വെക്കും അങ്ങനെയായിരുന്നു അവസാനായപ്പോൾ ഞാൻ വിറകൊന്നും കത്തിക്കാണ്ടായിട്ട് അപ്പോ ഒക്കെ വന്നിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു അവിടെ അകത്തൊക്കെയാണ് പുകയെടുക്കുക നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഫാനൊക്കെ നിർത്തി ആ ചോറ് വേവണ വരെ എന്താ പറയുക എന്ന് പറയില്ല ആ ഒരു അവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ അവസാനമായിപ്പോഴേക്കും ഞാൻ ഈ തർമൽ കുക്കറൊക്കെ വാങ്ങിച്ച് തീ കത്തിക്കലൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ അടുക്കള ഭാഗത്തെ ഇതൊന്ന് ആ ഒരു പയറ് നട്ടിട്ടുണ്ട് അവിടെ അപ്പോൾ ആ പയറിൻ്റെ ഇടയിൽ അപ്പം പുല്ല് വളരും അവിടെ അത്ര കനത്തിൽ പുല്ല് വളർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് പയറൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് കളഞ്ഞു ഒരു ട്രി ഒന്ന് രണ്ട് ട്രിപ്പൊക്കെ ഉണ്ടാക്കി മുന്നുണ്ടായതൊക്കെ അങ്ങനെ അങ്ങോട്ട് കളഞ്ഞു ഞാൻ പിന്നെ പുതിയ പയറുകളാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് പിന്നെ കഞ്ഞിളത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പച്ചമുളകിനൊക്കെ ഒഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻ്റ് എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ അതേപോലെ നമ്മുടെ വീഡിയോയിൽ ഷോർട്ട് വീഡിയോകളൊക്കെ റെസിപ്പികളായിട്ട് ഇട്ടിട്ടുണ്ട് ഡയൻ മേലെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സമയം കുറവുള്ളവർ അതൊക്കെ ഒന്ന് പോയി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചേട്ടൻ എന്താ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ ചെടിയും കൂടി ഒന്ന് പറച്ചുനടും അപ്പം ഇനി ബുധനാഴ്ച രാവിലെ കാണാം